ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ, എന്തായാലും ദീപാവലിക്കല്ലേ. അപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡെസേർട്ട് ഐറ്റമാണ്. വെറും മൂന്ന് ഐറ്റങ്ങളേ ഉള്ളൂ എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ ഒരു സൂപ്പർ ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ടപ്പിയോക്ക പേഴ്സ്, നമ്മളുടെ ചൗവരിയല്ലേ, ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ ആണ്. അപ്പം ഞാനിപ്പോൾ 100 ഗ്രാം എടുക്കണില്ല, അതിൻ്റെ പകുതി എടുക്കണുള്ളൂ. അപ്പോൾ 50 ഗ്രാം എടുക്കണുള്ളൂ. അപ്പം നമുക്കിതെടുത്തിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ ടപ്പിയോക്ക പേഴ്സ്, നമ്മുടെ ചൗവരി നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്, വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. അപ്പം 50 ഗ്രാം ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത്, വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്താ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇനി കുറച്ച് നേരം കൂടി എടുക്കും വേവാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചൗരിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഒരു പകുതി വേവ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കാരണം അത് ഭയങ്കര സോഫ്റ്റ് അല്ലേ, പോയി അടിയിൽ പിടിക്കും. അപ്പം നമുക്ക് ഇനി ഈ ടൈമിൽ, ഞാനിപ്പോൾ ചേർക്കാൻ പോണത് മേഡാണ്. ഇപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 50 ഗ്രാം എടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ അധികം മധുരം ഒന്നും ആർക്കും വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. മൂത്ത മോന് കുറച്ച് ഫുഡിൻ്റെ അലർജിയൊക്കെ ഉള്ളതാണ്, അപ്പോൾ അധികം മധുരം ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കുറച്ചെടുത്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തോളൂ കേട്ടോ, 100 ഗ്രാം എടുത്തോളൂ. അപ്പോൾ 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കാം, പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മധുരം കറക്റ്റാണെന്നൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു 50 ഗ്രാം എടുക്കുമ്പോൾ 1 കപ്പ് മിൽക്ക് മെയ്ഡ് ഓക്കെ ആണ് കേട്ടോ, പെർഫെക്റ്റ് ആണ്. മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് ഇങ്ങനെ നിർത്താണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല മുത്തുമണി പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്, ഇനി നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. തിരിക്കുടി ഒന്ന് കട്ടിയാവണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എന്താ കിസ്മിസ്, അങ്ങനെ ബദാം, അങ്ങനെ നട്ട്സിൻ്റെ പൗഡർ അതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 ഐറ്റം ചേർത്തിട്ടുള്ളൂ, ഇനി 1 ഐറ്റം കൂടി ഉണ്ട്. ഇതൊരു പകുതി വെന്ത്, പകുതി വേവ് കഴിയുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം ഇത് അടി പിടിക്കും. അത് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അങ്ങ് എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് അല്ലേ, അപ്പോൾ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് എന്തിനാണെങ്കിലും ഒരു ടേസ്റ്റും കാണില്ലല്ലോ. അപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കാണാമല്ലോ നമുക്ക് ആ ചൗവരിൻ്റെ ആ ഒരു പേൾസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. നല്ലൊരു തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരുന്നാലും കുറച്ചുകൂടി കുറുകും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു എന്താ പായസമൊക്കെ ആയിട്ട് എടുക്കണമെങ്കിൽ ഇത്രയും തിക്കായിട്ട് എടുക്കണ്ട, അതിനകത്ത് വേറെ നട്ട്സും ഇത് കിസ്മിസും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ അതൊരു പായസമായിട്ട് എടുക്കാം. പക്ഷേ ഇതൊരു ഡെസേർട്ടായിട്ടാണ് ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം. അപ്പോൾ ഇത് അവസാനത്തെ നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാം. അപ്പം നമുക്ക് അവസാനത്തെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അതിന് സ്റ്റൗവിൽ വയ്ക്കണമെന്ന് ആവശ്യമില്ല, അതുകൊണ്ട് ഓഫ് ചെയ്യാണ്. അപ്പോൾ കുറച്ചും കൂടി അങ്ങ് ഇരുന്ന് അങ്ങ് കട്ട് ചെയ്ത് പോകും, അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ റോസ് മിക്സാണ്. കൂൾ ഡ്രിങ്ക്സിൽ അങ്ങനത്തെ ഐറ്റത്തിലൊക്കെ ചേർക്കില്ലേ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചേർക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് കുക്ക് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം, നമ്മുടെ റോസ് മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ചേർത്തിട്ട് നമുക്ക് നോക്കാം. ആ അടിപൊളി. ഞാനിപ്പോൾ ഒരു 4 ഡ്രോപ്സേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത് തന്നെ ഓക്കെയാണ്, നന്നായിട്ട് കളറായിട്ടുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്, റോസിൻ്റെ സ്മെല്ല്. ഒരുപാട് പേരുടെ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ ഫേവറേറ്റ് ഫ്ലവറാണല്ലോ റോസ്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഈ സ്പെഷ്യൽ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.
ഇതിപ്പോൾ നല്ലൊരു റോസ് കളറായിട്ടുണ്ട്, ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ക്യാമറയിൽ കിട്ടണില്ല എന്ന് തോന്നുന്നു കേട്ടോ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നോക്കട്ടെ. ആഹാ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ. എനിക്ക് തോന്നുന്നില്ല ഇത് കറക്റ്റ് കളർ ക്യാമറയിലൂടെ കാണുന്നുണ്ടെന്ന്. കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത് കേട്ടോ, നല്ല കളറുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞല്ലോ, സൂപ്പർ, അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം റോസ് മിക്സ് നിങ്ങളുടെ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ എനിക്കിഷ്ടമായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ റോസ് മിക്സ് ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ റോസ് കളറിൽ നല്ല അടിപൊളി ഒരു ഡെസേർട്ടാണ്. ഇതിനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാം. അപ്പോൾ മധുരത്തിൻ്റെ കാര്യം, മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മേക്ക്മേഡ് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇത് ഇരിക്കുമ്പം ഇരിക്കും തോറും കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്, കാണാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇനി ഫ്രിഡ്ജിലേക്ക് ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നല്ല കളറുണ്ട് കേട്ടോ, ഞാനൊരു 4 ഡ്രോപ്സ് ചേർത്തിട്ടുള്ളൂ. നല്ല അത്യാവശ്യം നല്ല കളറുണ്ട്, ക്യാമറയിലൂടെ കിട്ടുന്നുണ്ടോ എന്തോ അറിയില്ല കേട്ടോ, കാണുമ്പം തന്നെ നല്ല സൂപ്പറാണ്. അപ്പോൾ ദിവാലിക്ക്, ഈ ദിവാലിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. ആ ചവ്വരി വേവിക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ, അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എളുപ്പമല്ലേ, വളരെ എളുപ്പമാണ്, അധികം സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്, ഇതിരിക്കും തോറും കുറച്ചുകൂടെ കുറുകും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് നല്ലൊരു വ്ളോഗായിട്ട് കാണാം. ബൈ, താങ്ക് യു, ഹാപ്പി ദിവാലി.